ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ചിന്താ വിഷയം ക്രൂശ് എന്നതാകുന്നു. അതിനാധാരമായ വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:24. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കർത്താവിൻ പ്രിയരെ, നോമ്പ് ക്രൂശിന്റെ ധ്യാനമാണ്. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച കുരിശ് ഒരു ആവരണം ആയിരുന്നില്ല, ക്രൂശ് ക്രിസ്തുവിന്റെ ജീവിതം വഴിയായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന സഹനങ്ങളുടെ ആകത്തുകയാണ് കുരിശ്. ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിട്ടേക്കാം. അവിടെയൊന്നും വീണു പോകാതെ സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും ആ വലിയ അടയാളമായ കാൽവരിയിലെ കുരിശിനെ ധ്യാനിച്ച് നമുക്ക് മുന്നോട്ടു പോകാം.